അസ്സലാമു അലൈക്കും. അപ്പൊ എത്തക്കഴിഞ്ഞാള വർത്താനം? എല്ലാവർക്കും സുഖാന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിക്കണത് കരിച്ചതുമല്ല പൊരിച്ചതുമല്ല ഒത്തുമല്ല, നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ, ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയെന്ന് പറഞ്ഞ തന്നെയാളെ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് മാങ്ങോണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കണം. ഇങ്ങോട്ട് നോക്കിയാണ് ഈ മാങ്ങയാണ്, എന്തോരം നല്ല കോമാങ്ങയാണ് ഇതെന്നറിയോ. അപ്പോൾ ഇത്ര മാങ്ങൊന്നും വേണ്ടായി, ഒരു മാങ്ങ ഒറ്റ മാങ്ങ ഒന്നോ രണ്ടോ മാങ്ങ ഉണ്ടെങ്കിൽ തന്നെ ഒരു പത്ത് എട്ട് പത്ത് മനുഷ്യന്മാർക്ക് നല്ല എമ്പാടും ചോറ് വെച്ചാൽ പറ്റിയ കുളത്തിലുള്ളൊരു കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊണ്ട് നോക്കിയാണ് ഇതിപ്പോൾ ഇത്ര മാങ്ങ എത്താന്ന് വെച്ചാൽ നല്ല നല്ല കടുംബച്ച മാങ്ങ തന്നെയാണത്. ഇത് ഞാൻ ഇളയ പെരീക്ക് പോയിട്ട് അതിൻ്റെ പെരീക്ക് പെരുന്നാൾക്ക് പോയപ്പോഴേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ അപ്രാവശ്യം ഞാൻ പെരുന്നാൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് തന്നെയാണ് ഓരോ ഇതായിട്ട് എപ്പോഴും നമുക്ക് എല്ലാം എടുക്കാൻ കഴിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായി കാണ്ട് ഏതെങ്കിലും ആയിട്ട് വീഡിയോ ഒന്നും പൊടുക്കല്ല ഇനി കുറച്ച് ഇസ്തിന്. അപ്പോൾ പിന്നെ പെരി പോയി ഇങ്ങോട്ട് നോക്കി തന്നെയാളെ എന്തോരം നല്ല കോമാങ്ങ, ഈ കോമാങ്ങയുടെ കണ്ട് കാണ്ട് പെരിയിലുണ്ട്. ഇതുകൊണ്ട് നല്ലൊരു കൂട്ടാണ്ടാക്കിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി അങ്ങോട്ട് ചോദിച്ചു നോക്കും പോലെ പറഞ്ഞും തന്നേ നാത്തുമാർ പറഞ്ഞെന്ന്. അപ്പോൾ അതാണെങ്കിൽ എന്തോ രസം എന്നറിയാം, ചോറൊക്കെ എങ്ങട്ടാണ്ടാളെ ചെമ്പട്ടി വെച്ചിരുന്നു മനസ്സിലാവില്ല. അജ്ജാതി സാധനം. അപ്പോൾ മാങ്ങ കൊണ്ട് പല പോലും പല ഇതും ഉണ്ടാക്കും, കടാങ്ങ ഉണ്ടാക്കും, അച്ചാറുണ്ടാക്കും, പല രീതിയിലും ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഞാനിപ്പോലെ ആ പറഞ്ഞ ഇപ്പം തന്നെ എനിക്ക് ഇങ്ങനെ കുടുങ്ങിയിട്ടിറക്കാൻ വരും, അത്രക്കും രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്ര മാങ്ങ നമുക്ക് മാങ്ങട്ടോ, ഒന്നോ രണ്ടോ മാങ്ങ മതി. ഇനി മാണെങ്കിൽ മൂന്നോ നാലോ മാങ്ങ എടുത്താൽ ഇന്നാലും വേണ്ടി ഇത്ര മാണെന്ന് വിചാരിച്ചാണ് നിങ്ങളിത് ഉണ്ടാക്കാതെ നിൽക്കേണ്ടി ഇങ്ങനെ. അപ്പോൾ ഞാനേ ഒരു രണ്ടെണ്ണം നിങ്ങൾ എടുത്തുകൊണ്ട് ബാക്കി ഞാൻ പിടിച്ചിട്ടാണ് വെക്കുകയാണ്. കാരണം ചാറക്കുമ്പോൾ മീനൊക്കെ കിട്ടുമ്പോഴേ ചാറക്കായാലും ഇനി പതേമാതിരി അച്ചാറിടൊക്കെ ചെയ്ച്ചേ. അപ്പോൾ അച്ചാറിനെക്കാട്ടൊക്കെ എനിക്ക് രസം തോന്നി ഇതാണ് കേട്ടോ. ഇനി മാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു നമ്മളൊരു മീൻ ചാറൊക്കെ വെക്കുമ്പോൾ ഇയാളെ പുളി ഇടുന്നതിനായിട്ടൊക്കെ എത്രയോ നല്ലതാണ് മാങ്ങ ഇട്ട് കാണ്ട്. അപ്പോൾ മാങ്ങ എല്ലാവരുടെയും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയൊക്കെ മാങ്ങ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ കാറ്റടിച്ചുമ്പോഴൊക്കെ ബുഗുമ്പ കിട്ടുമ്പോഴൊക്കെ ഈ ഒരു പണി ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒന്ന് തന്നെ മാങ്ങയാണ് വിചാരിച്ചാലൊക്കെ പറ്റും. അപ്പം ഇങ്ങോട്ടൊക്കെയാണ് ഇത് ഞാൻ ചെത്തി നോക്കുമ്പോൾ ഉള്ളു ചനച്ചിരിക്കണം. അപ്പോൾ ഉള്ളു ചനച്ചും കൂടി ചെയ്ത് നോക്കുമ്പോൾ ഉസാറായി. അപ്പോൾ ചിലത് ചനച്ചിരിക്കണം, ചിലത് ചനച്ചിട്ടുമില്ല. അപ്പോൾ ചനച്ചും കൂടി ചെയ്യുമ്പോഴാണ് ഇതൊന്നും കൂടി രസം ഉണ്ടാകുക. ഇനി ചനച്ചില്ല ചേച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ചനക്കാത്ത കൊടുത്തിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചീന്തണ്ടി. ഇത് ഇങ്ങനെ ചെറുതാക്കി നുറുക്കല്ല മാണ്ടി, ഇതിങ്ങനെ നടും ഇങ്ങോട്ട് അപ്പാപ്പുളിയൊക്കെയാണ് ചീന്തികാണ്ട് ഇതേമാതിരി ഇങ്ങനെ 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 ഇങ്ങോട്ട് ചീന്തുക. അപ്പോൾ ചീന്തലിന് ഇപ്പോൾ കുറച്ച് കട്ടിയിലോ ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും തോലെത്തണ്ട കേട്ടോ, തോലെത്തിന് നമ്മൾ ഈ ഒരു സാധന രസം തന്നെ ഉണ്ടാവില്ല. രസം ഉണ്ടാവില്ല എന്ന് പറയുന്നത് എല്ലാത്തിനും ഓരോന്നിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ അച്ചാറിടായാലും ചില ഇനിയിപ്പോൾ ചാറ്റിലിടായാലും ഒക്കെ അതിൻ്റെതായിട്ടുള്ളൊരു രീതി ഉണ്ടാവും. പിന്നെ കടാങ്ങൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾ മാങ്ങ അത്രയും കണ്ണിയാങ്ങ ഒക്കെ എടുക്കണം കേട്ടോ. പിന്നെ അതേമാതിരി പുളിച്ചിയാങ്ങ, നാടമാങ്ങ, അങ്ങനത്തെ ഒക്കെ ഓരോ മാങ്ങ ഉണ്ടാവുമല്ലോ പെരുമ്പുളി പുളിച്ചത്, അങ്ങനത്തെയൊക്കെയാണ് കടങ്ങൾക്ക് രസം. അപ്പോൾ അതിൻ്റെ ആ നെട്ടിയൊക്കെ ഈ പൊട്ടിച്ചുകാണ് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു രസം തന്നെയാണ്. വാടൽ മാങ്ങ അത്തിന് എടുക്കരുതിട്ട് അപ്പോൾ രസം ഉണ്ടാവില്ലേ. അപ്പോൾ കൊണ്ട് നോക്കി എണ്ണയാൾ ഇങ്ങനെ ചെത്തി നോക്കുമ്പോൾ ഉള്ളിൽ ചനച്ച മാങ്ങ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ തിന്നാനൊരു പൂതി. അപ്പോൾ കൊണ്ട് നോക്കിയാണെങ്കിൽ ഇപ്പ് കുത്തിയത്. പിന്നെ ഞാൻ വിചാരിച്ചിപ്പോൾ കുറച്ച് മുൺപൊടി കൂടി ഞാൻ കുഴച്ചുകാണ്ട് തിന്നാൽ, കാരണം ഇതിങ്ങനെ ചെത്തുമ്പോഴേ തിന്നാൻ അങ്ങനെ തോന്നുകയാണേ. ഇതൊക്കെയാണ് ഈ മുളകും കഴിച്ചത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ എടുത്ത് തിന്നുമ്പോണ്ടല്ലോ എന്തോ രസം. ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, ചിലവർക്ക് നല്ല തിരുപ്പതിയാണേ. കാരണം അതുകൊണ്ട് നോക്കിയാണ് ഇനിയാളെ കോമാങ്ങയാണേ, കോമാങ്ങ പ്രത്യേക ഒരു രസമാണല്ലോ. അപ്പോൾ ഇനിയാളെ നിങ്ങൾ ആരെങ്കിലും പെരിയിൽ കോമാങ്ങൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇനിയാളെ. കാരണം ഇപ്പോൾ ഒരു വിധക്കാരെ പെരിയിലൊന്നും മൂച്ച് മാങ്ങിയില്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടാണ് ഇനിയാളെ മാങ്ങ ഒന്നും തറവാട്ടിലോടെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ പെരിയിലാണെങ്കിൽ ഒരുപാട് കോമാങ്ങ ഉണ്ട്, ചക്കക്കും മാങ്ങക്കും ഒന്നും അവിടെ ഒരു പഞ്ചുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവിടുന്ന് ഇവിടെ എത്തുമ്പോത്തിനെ അതൊന്നും. പിന്നെ നമ്മളെ മൂപ്പരാക്ക ഒരുവിധ സാധനം ഒന്നും കൊണ്ടുവരാനായിക്കില്ല, രണ്ട് ചക്കച്ചോളം എടുത്തുകൊണ്ടൊന്ന് ഉറിയിലിട്ട് കൊണ്ടുവരാനും കൂടി ആയിക്കൂല. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും മാങ്ങല്ലേ ചാച്ചേൻ്റെ ഒരു എട്ടുപത്ത് മാങ്ങ എടുത്ത് കൊണ്ടുവന്ന തന്നെയുള്ള നല്ല ഒന്നാം നമ്പർ മാങ്ങിയും. അപ്പോൾ നമുക്ക് ഇതേക്ക് ഒരുപാട് സാധനമൊന്നും മാണ്ടട്ടാ, ഒരു പത്ത് ഒരു ആ ഒരു പത്തെണ്ണം വെള്ളുള്ളിയും അതേമാതിരി വെള്ളുള്ളി പിന്നെ ഒരുപാട് കുത്തിച്ചേർക്കൊന്നും വേണ്ട. വലിയ വെള്ളുള്ളി പോണൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഇങ്ങോട്ട് ചീന്തിക്കോളി. പിന്നെ അതേമാതിരി തന്നെ ചീരുള്ളി ഞാനൊന്നും ഇവിടെ അരിഞ്ഞിക്കണേ. പിന്നെ ഇനിയിപ്പോൾ ചീരുള്ളി നിങ്ങളെത്തില്ലെങ്കിൽ നിങ്ങൾ വല്യുള്ളി എടുത്തോളൂ. ഇപ്പോൾ ചീരുള്ളിയും വല്യുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളുള്ളി നിങ്ങൾ ഒഴിവാക്കരുത്. കഴിച്ചിട്ട് ചീരുള്ളി ഇടും വേണം. അപ്പോൾ ഞാൻ ചട്ടി തീം വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഈ ഒരു നേരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്താണ് ഇരുമ്പിൻ ചട്ടി അൽമണി ചട്ടി ഏത് എടുത്തോളി. പിന്നെ അൽമണി ചട്ടിനായിട്ട് ഇരുമ്പിൻ ചട്ടിനായിട്ടൊക്കെ എപ്പോഴും നല്ലത് ഇമ്മാതിരി പുളിയുള്ള മുതലൊക്കെ ഉണ്ടാക്കാനും മൺചട്ടിയാണ്. എന്നാൽ പിന്നെ നമുക്ക് കേടുമില്ല എത്തുമില്ല. അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ. പിന്നെ ഒരുവിധം പെരക്കാരെ പെരുകിയിരുന്നു ഇപ്പോൾ മൺചട്ടി ഇല്ലല്ലോ. എന്നാലോ ചിലവർക്ക് ഇനിയാൾ മൺചട്ടി എമ്പോടുണ്ടാവും ചോദിച്ചു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോതാണ്. എൻ്റെ അടുത്ത് ചട്ടി കുറവാട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിച്ചു ചട്ടി മേങ്ങണം മേങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതല്ല, പറഞ്ഞും വിചാരിച്ചും കഴിഞ്ഞു ഇനിയാളെ. ഏതെങ്കിലും ആട്ടം ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ
ചട്ടി ചൂടായ നേരത്ത് ഞാൻ അതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവീറ്റിനി, ഒരു അര സ്പൂൺ കടകൂട്ടീനി, ഇത് രണ്ടും കൂടി ഇങ്ങനെ നല്ലോണം ഇങ്ങോട്ട് പറന്ന് പൊട്ടിപ്പൊരിഞ്ഞൊരു ബെറ്റ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ചൂടാകുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പൊരിച്ചിട്ട് കേൾക്കും, പിന്നെ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോഴാണ് നമുക്കിത് സ്വിച്ചൊക്കെ ഓഫാക്കിയാണ്ട് നമുക്കിത് മാറ്റിയേക്കേണ്ടത് ഇതൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ കാണുന്നുണ്ടോ പൊട്ടി ദർശനം? നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലോണം പൊട്ടിച്ചാടുകയുണ്ട്. അപ്പോൾ പൊട്ടിച്ചാടുമ്പോൾ തുള്ളിച്ചാട്ടം തുടങ്ങുമ്പോൾ തന്നെ തിരിച്ച് ഓഫാക്കണം. കാരണം ഈ ചട്ടി നല്ലോണം ചൂടുള്ള മൺചട്ടി ആയതുകൊണ്ട് തിരിച്ച് ഓഫാക്കിയാലും അതിലിങ്ങനെ ചട്ടിക്ക് ചൂടുണ്ടാവും. നമ്മളെ മൺചട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ചാറ് തളച്ചുകാണ്ട് വാങ്ങി വെച്ചാലും മൺചട്ടിയിലാകുമ്പോൾ അതങ്ങനെ തളച്ചുകൊണ്ട് വെക്കും. അപ്പോൾ നേരം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ആ ഉലുവയും കടകൾക്കാണ്ട് ഒഴിവാക്കിയാണ്ട് ആ ചട്ടി ചൂടുള്ള ചട്ടിയല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു തുള്ളി മെഴുക്കാണ്ട് തിരിച്ചെടുത്തേ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെന്നാണ് പറഞ്ഞെടുത്തുകാണ്. പിന്നെ എത്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു വെള്ളുള്ളിയും ചീരുള്ളിയൊക്കെ അരിഞ്ഞച്ചോ ചതിക്കച്ചോ ചീന്തിയച്ചോ കണ്ടേ എല്ലാ കതിക്കാണ്ട് ഇട്ടുകൊടുത്ത്, പിന്നെ അതേ മരുന്ന് തന്നെയാണ് ചെറിയൊരു കണ്ടിരിക്കുന്നുണ്ടോ ഉണ്ടാവും. അത് പിന്നെ അരിഞ്ഞിക്കല്ലേ കേട്ടോ, അതാണ്ട് കുറ്റി ചട്ടിക്കാണ്, അതും ആണ്ട് ഇട്ടുകൊടുത്തേ. പിന്നെ ഇട്ടുകൊടുത്ത് എത്താന്ന് വെച്ചാൽ രണ്ട് പച്ചവളമാണ്, രണ്ട് പച്ചവള ഒരു പച്ചവളന്നെ അതിൻ്റെ അത്യാവശ്യം നല്ല തള്ളമുളമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എരിവ് കുറവാട്ടോ, എരിവ് നല്ലോണ്ടെങ്കിൽ ഒന്നിരുത്താൻ മതി തന്നെയാളെ. കാരണം നമുക്ക് ഇതിലേക്ക് മുൾമ്പടിയൊക്കെ ഇടേണ്ടേ, മുൾമ്പടിയൊക്കെ ഇടണം, അപ്പോളത് രസം ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ആ മോള് ഞാനൊരു മൂന്നാല് ചീന്താക്കിയാണ്. അപ്പോൾ ഓരോ മോളും നാല് ചീന്താക്കിയപ്പോൾ തന്നെ എട്ട് ചീന്ത ഒരു മോളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണിത് മൂന്നാല് മോളൊന്നുമില്ല രണ്ട് മോളുള്ളൂ. അതും കൂടി ഇട്ടുകാണ്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്നാണ് മുരി മുരി മുരിഞ്ഞിങ്ങോട്ട് വരണം. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ചാർജ്. ആ ഒരു വെള്ളുള്ളിയും ചീരുള്ളിയും ആ ഒരു പച്ചവളും ഇരിക്കുകയും എല്ലാം കൂടി ഒന്നും കെട്ട് ഇതാവുമ്പോഴാണ് ഇതിൻ്റെ രസം വരിക. പിന്നെ ഇത് ഈ കിട്ടുകൊടുക്കണം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ കപ്പലോളാണേ, കപ്പലോള ഒന്നെടുത്തുകാണ്ട് ഒന്നല്ല രണ്ടെണ്ണം എടുത്തുകാണ്ട് നടു മുറിച്ചാണ് ഇട്ടുകൊടുത്തേക്കണേ. അപ്പോൾ കപ്പലോള ഈ വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ. ആ വെളിച്ചെണ്ണി കിടന്നുകാണ്ട് ഒന്നിങ്ങനെ എന്ന് വിചാരിച്ച നിങ്ങൾ ആദ്യം തന്നെ വെളിച്ചെണ്ണി ഇട്ടുകൊടുത്തുകാണ്ട് ഇതാക്കണ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു ഇതിലെത്തുമ്പോൾ ഇട്ടെടുത്താലും മതി. അപ്പോൾ ഏതായാലും രണ്ട് മോളും കൂടി ഉണക്കലോളും കൂടി ആണ് ഇട്ടുകൊടുത്തേ, അതും കൂടി ഇട്ടുകൊടുത്തേ. അതൊക്കെ ഇങ്ങോട്ട് വാടി വയന്ന് വരുന്ന നേരത്തെ തന്നെയാണ് അതിൻ്റെ ആ പച്ചച്ചോയും പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് വരുന്ന നേരത്തെ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ തേച്ചില്ല, ഒരു ഒന്നേമുക്കാൽ സ്പൂൺ മുളമ്പൊടി ഇട്ടുകൊടുത്തു. സാധാ മുളമ്പൊടി തന്നെയാണ്, കാശ്മീരി മുളക് പൊടി ഒന്നുമല്ല, സാധാരണ മുളമ്പൊടിയാണ്. അതൊരു ഒന്നര സ്പൂണാണ് ഇട്ടുകൊടുത്തത്, ഒന്നര ഒന്നേമുക്കാൽ സ്പൂണോളം ഉണ്ട്, അതുകൊണ്ട് ഇട്ടുകൊടുത്തേ. പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തേ, പിന്നെ ആവശ്യത്തിനുള്ള ഇപ്പം ഇട്ടുകൊടുത്തു കേട്ടോ. ഈ ഒരു നേരത്തെ തന്നെയാളെ ഞാൻ തിരിച്ചാണ്ട് ഓഫാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഇമ്മാതിരി ചട്ടിക്കൊക്കെ എത്ര തിരിച്ച് കുറച്ച് വെച്ചാലും അതിന് പെരിഞ്ച് ചൂടാണേക്കാരെ. അതിന് ശേഷം തിരിച്ചാണ്ട് ഓഫാക്കി വെച്ചാൽ പിന്നെ ബേജാറില്ലല്ലോ. എന്നാൽ പിന്നെ അതിനനുസരിച്ച് കണ്ട് അങ്ങനെയാണ്ട് ചൂടായിക്കോളും. എന്നാലും ആ ഒരു മുളമ്പൊടിയും കൊത്തമാൽപ്പൊടി ഇല്ല തന്നെയാണ് മുളമ്പൊടിയും ആ ഒരു മഞ്ഞപ്പൊടിൻ്റെ ആ ഒരു പച്ച ചോയും മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആ ഒരു തിരിച്ച് ഓഫാക്കിയാലും ബോർഡും ചട്ടി ചൂടുണ്ടാവും ഇയാളെ. പിന്നെ ഞാൻ അതിക്ക് നോക്കിയാണ് ഈ പാറന്നത്തെ വള്ളത്താന്ന് വെച്ചാൽ നല്ല തിളച്ച വള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളം ഞാൻ ഇളം ചൂടായാലും കുഴപ്പമില്ല, പച്ചവെള്ളം പാർന്നു നോക്കിയത് ആ തിളച്ചുള്ളോ ചൂടുള്ളോ പാർന്നാണ്ട് ഒന്ന് അവിടെ തിളക്കുക. തിളക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചാണ്ട് നോക്കിയാൽ നമ്മൾ ആ ചീന്തി വെച്ചാൽ മാങ്ങ ഉണ്ടല്ലോ അതാണ് ഇട്ടുകൊടുത്ത് കിട്ടാ. ഇനി മാണെന്നുണ്ടെങ്കിൽ ആ മാങ്ങണ്ടി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് തീർപ്പത്തിൻ്റെ അതുകൊണ്ട് ഇട്ടുകൊടുത്തോളി. കാരണം തന്നെയാൾ ഇതിലിപ്പോൾ ആ മാങ്ങണ്ടി ഇട്ടാലും ആ മാങ്ങണ്ടി നല്ല രസം തന്നെയാണ് കാരണം. പിന്നെ നമ്മൾ ഇതിപ്പം ഇന്നുണ്ടാക്കിയാണ് നാളെയാണ് നമ്മൾ കൂട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മാങ്ങണ്ടി ഒന്ന് ചീന്തി വെക്കാണ്ട് അതിനുള്ളത്ത് ആ മാങ്ങൻ്റെ ആണ്ടിയൊക്കെ നോക്കുകയാണ് ദൂരെ രസമാണ്. ഇപ്പം മുളക്കൈക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയാണെ മാങ്ങണ്ടിയും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ. അപ്പോൾ മാങ്ങണ്ടി നിങ്ങൾ മാണ ഇട്ടുകൊടുത്താൽ മതി തന്നെയാണ് ഞാൻ ഇട്ടുകൊടുത്തേക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ മാങ്ങണ്ടി ഇട്ടുകൊടുക്കാൻ വേണ്ടി ക്യാമറ മാറ്റിയാണ്ട് ഇട്ടുകൊടുത്താലൊക്കെ മതി. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, മാങ്ങണ്ടി ഇപ്പോൾ ഇട്ടുകൊടുക്കുന്ന അത്ര ഇതല്ലല്ലോ. അപ്പം ആവശ്യമുള്ളൊരു ഇട്ടും കൊടുത്തോട്ടെ വിചാരിച്ചുകൊണ്ട് ഞാൻ മാങ്ങണ്ടി നിങ്ങളെ കാണാതെയാണ് ഇട്ടുകൊടുത്താണ് കേട്ടോ. പിന്നെ എന്നെയാളെ ഓളി മറിയുന്നുള്ളൂ പരിപാടി നമുക്കില്ല കേട്ടോ, ഒക്കെ കാട്ടി കൊണ്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഉള്ള സമാധാനക്കെട എത്താറ് കുറേ ദിവസത്തിന് വീടിട്ടില്ല, ഇനി വീടിടാതെ തന്നെ ഓരോ ഇത് അങ്ങനെ ആയിക്കാണ്ട് വീടിടാൻ കഴിച്ചാതെ ആയിക്കാണ്ട്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണീ തിരിച്ചൊക്കെ നല്ലോണം കത്തിച്ച് ചിന്തിക്ക് ആവശ്യത്തിനുള്ള ഇപ്പും ഒക്കെ റെഡി ആയിക്കാൻ നല്ല പാകമാണ്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നപ്പം തന്നെയാണ് ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണം കണ്ട് വരുന്നുണ്ട്. തന്നെ ഇത് ഒന്നും കൂടി മണം വരാൻ വേറൊരു പരിപാടി ഉണ്ട്. എത്താന്ന് വെച്ചാൽ നമ്മൾ ആ ഉലുവയും കടമൊക്കെ വറുത്തച്ചിനിയല്ലേ, അതൊക്കെ ഞാൻ ഇയാളെ പൊടിച്ചെടുത്തേക്കണം. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, അത് പൊടിച്ചിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നല്ലോണം ബന്ധുക്കൺ കേട്ടോ, ബന്ധുക്കണ ഇതൊക്കെയാണെങ്കിൽ ആ മാങ്ങൻ്റെ ആ തൊലിയൊക്കെ നിറമാറി സാറായിക്കണേ. പിന്നെ തീരെ വെള്ളം അത്ര മതി, ഞങ്ങൾക്ക് തോന വെള്ളം വേണമെങ്കിൽ തോന പറഞ്ഞോളിട്ട്, അതുകൊണ്ടല്ല ഏതായാലും ഈ ഒരു വെള്ളത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നോക്കിയാണ് ഇത് ആ മിക്സിയിലെ ജാറിൽ ആ പൊടി പൊടിച്ചിരിക്കണേ. അപ്പം മിവട്ടിണില്ല കേട്ടോ, മിവട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഉലുവ ഏറി കഴിഞ്ഞാണത് കഴിച്ചിട്ട് വെക്കൂല. അപ്പോൾ കഴിച്ചും ചെയ്ത് എന്നാലോ നല്ല ചാത് കിട്ടും വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു അര സ്പൂൺ ഉലുവൻ്റെ തന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, മിവനാക്കി എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു നാലഞ്ച് മാങ്ങോണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇൻ്റെ സ്പൂണല്ല വലിപ്പണ്ടേനി, ഉലുവയും കടകൊക്കെ ഇട്ട് ആ സ്പൂൺ വലിപ്പണ്ടാകും ഏകദേശം ഒരു സ്പൂണിൻ്റെ ഏറെ തന്നെ ഉണ്ടേനേക്കാരം.
അപ്പം നിങ്ങൾ മാങ്ങ കയറുകയാണെങ്കിൽ നിങ്ങൾ ഒലിവിയൻ കടവൊക്കെ കുറച്ച് ഏറെ വറുത്തോളി. നല്ല രസമുണ്ട്. ഒലിവിയൻ കടവ് നിങ്ങൾ ഒഴിവാക്കിയെടുത്തിട്ട് തന്നെയാളെ, അപ്പോഴാണ് ഇതിന് രസം വരിക. പിന്നെ ഞാൻ ഇതിക്ക് പാർന്നെത്താന്ന് വെച്ചാൽ, ഞാൻ അങ്ങ് അടുപ്പ് എത്തിച്ചുകാണ്ട് ഒരു തുള്ളി ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ പാർന്ന് കാണ്ട് അതിൽ ലേസ കടകൊന്ന് പൊട്ടിച്ചീനി. അപ്പോൾ ആ കടകും കൂടി പൊട്ടിച്ചിതിക്കാണ് പാർന്ന് നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, കാരണം നമ്മളിത് ഈ വെളിച്ചെണ്ണയിലെല്ലാം ചെയ്തതാണ്. പിന്നെ ഞങ്ങളോട് അത് കണ്ടു നോക്കിയാണ് ഞങ്ങൾ എന്തോരം മട്ടണ് കാണാൻ. ഇത് ഈ ഒലിവിയൻ കടകും കൂടിയാണ് വറുത്ത് പൊടിച്ചിട്ട് കണ്ട് കടുക് എർത്തുകാണ്ട് ആ വെളിച്ചെണ്ണയിൽ പാർന്ന് നോക്കുമ്പോൾ ഞങ്ങളെ അതിൻ്റെ ഒരു മണം മണം എന്നല്ല, അതിപ്പോൾ നല്ല രസമാണ്. എത്രയും ചോറ് വെച്ചാൽ പിന്നെ ഒരു കൂട്ടാനൊരൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം വിചാരിച്ചാൽ എത്ര വെച്ചാൽ, നിങ്ങൾക്കിത് പാത്തക്കണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല ഉണങ്ങിയ കുപ്പി എടുക്കുക, നനവില്ലാത്ത കുപ്പി എടുക്കുക. അതേമാതിരി തന്നെ കാർക്കൊക്കെ ഉള്ള കുപ്പി എടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ കാറ്റ് പുറത്തേക്ക് പോവില്ലേ. അപ്പോൾ ആ ഒരു കുളത്തിൽ നിങ്ങൾ അയക്കിട്ടുകാണ്ട് നല്ല ഉണങ്ങിയ കുപ്പിയിലിട്ടുകാണ്ട് മൂടിയാണ്ട് നല്ല ഓടികൂടി നിൽക്കണ ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് എത്ര ദിവസം വരെ നിൽക്കൂട്ടാ. പിന്നെ നിങ്ങൾ ഫ്രിഡ്ജ് ഓഫാക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പൂക്കും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അച്ചാറിൻ്റെ മാതിരിയാണ് കുറേ ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓണാക്കി തന്നെ വെക്കണം. അച്ചാറാകുമ്പോൾ നമുക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇത് ഇടണില്ല, സുർക്ക പാരാത്തോണ്ടേ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ കണ്ടോക്കിയാണെങ്കിൽ റിതുവിൻ്റെ ചങ്ങാച്ചകളും റിതു എല്ലാവരും കൂടി ഇവിടെ ഇതും കണ്ട് പറവിട്ടപ്പോൾ കണ്ടിനി ഓർക്ക് സിറ്റൗട്ടിക്ക് ഇതിൻ്റെ മണം വന്നാണ്. എന്നിട്ട് എത്താൻ വെച്ചാൽ ഇവിടെ ഒരു അച്ചാറ് മണം അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നത് വല്ലാത്തൊരു രസമുള്ള മണം എന്ന് പറഞ്ഞപ്പോളേ മണ്ടി വരികയാണ്. അപ്പോൾ ഞാൻ പറയാം അവിടെ നിൽക്കിയെടുത്തരുതൊക്കെയാണ്. ഇതൊക്കെ ആൾക്കാരാട്ടെ ഇനിയുണ്ട് ആൾക്കാർ. അപ്പോൾ മാറിക്കാണ് കുറച്ച് വലിയവർക്കൊക്കെ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കാനൊക്കെ ഒരു മടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന ആയിക്കോട്ടെ നിങ്ങൾക്ക് തരാമെന്ന് ഓലാണ്ട് കൂട്ടിക്കോട്ടെ പോലും നമുക്ക് വേണമെങ്കിൽ ഇനി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളത് ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കുട്ടികളെയും കൂടി കണ്ടുകാണ്ട് ഉണ്ടാക്കും. പിന്നെ ഇനിയിപ്പോൾ ഇതിപ്പോൾ തന്നെ ചട്ടി തീരുമാനമായി കേട്ടോ. ചട്ടി തീരുമാനമായി എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെയും ആൾ ഓലെ പോലത്തോല് വരും. അപ്പോൾ ഓൽക്കൊക്കെ കൊടുത്ത് ഏതെങ്കിലും ആട്ടോ. അല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടി തിന്നുമ്പോഴാണല്ലോ രസം. കുട്ടികൾ കണ്ടാണ് എന്തോ ഒരു മട്ടത്തിലെ ഓൽക്ക് ചോറ്റക്കൊന്നും ഇനി ഇത് കൂട്ടാണ്ടാവില്ല തന്നെയാളെ. അപ്പോൾ ഇതിൻ്റെ കൂടിയോണ്ട് ഞാൻ കുറച്ച് മാറ്റിച്ചിട്ട് ബാക്കി ഈ പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓലെന്നെ അങ്ങോട്ട് പിന്നിപ്പോൾ നാലഞ്ച് അഞ്ചെട്ട് കുട്ടികളൊക്കെയാണ് കൂടുമ്പോൾ പിന്നെ എത്തന്നറിയാം. ഒരുവിധമൊന്നും ഓൽക്കും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാണ്. പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു മൂന്നാല് മാങ്ങ എനിക്ക് എടുക്കേനി തോന്നി. ഞാൻ മൂന്ന് മാങ്ങ എടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചട്ടി കഴിഞ്ഞപ്പം വിചാരിച്ചത് നാലഞ്ച് മാങ്ങ ഉണ്ടാക്കിയേനി എന്ന്. ഉണ്ടാക്കുമ്പോൾ അത്ര തോനങ്ങോട്ട് പാത്രം നിറച്ചിങ്ങോട്ട് മാങ്ങ കണ്ടാൽ കണ്ടപ്പോളേ ഇനിയിപ്പോൾ ഇത്രയൊക്കെ മതി വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ചട്ടിൻ്റെ അടിയായിക്കിട്ട കഴിഞ്ഞിക്കണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വേണമെങ്കിൽ പയിച്ചിട്ട് നിൽക്കാൻ പയിച്ച എന്തോ രസമുള്ള ഈ മാണം. പിന്നെ തന്നെ മീൻ മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഒക്കെ നല്ല നാടൻ മത്തി. ഞാൻ കൊത്തമ്പാലപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് ചാറച്ചാണേ. തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ. ഇമ്മരിക്ക് നല്ല രസമാണ്. പിന്നെ അതിക്കും മാങ്ങ ഇട്ടുകണ്. മാങ്ങ ഇട്ട ഏത് രസമാണല്ലോ. ഇതൊക്കെയാണ് ഈ ഒരു ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു തണ് ഈ മാങ്ങൻ്റെ ഇത് തല ഒരു അരവ് വെച്ച് കണ്ട് തന്നെ നമുക്ക് അമ്പാട് ചോറ് വെച്ചാൽ കഴിച്ചു. പിന്നെ ഈക്കൂടി ഇപ്പം ഈ കൊത്തമ്പാലി ചാറും കൂടി മത്തി നല്ല രസമാണല്ലോ. മാങ്ങ ഇട്ടുകാണ്ട് മല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ടുകാണ്ട് ചാറച്ചാൽ പച്ചളൊക്കെ കീറിയിട്ട് കണ്ട് നല്ല രസമാണ്. അപ്പോൾ അതും ഇതൊക്കെ കൂട്ടിക്കാണ്ട് ഇതൊക്കെയാണ് ഇതിലെ വെള്ളുള്ളി. ഈ വെള്ളുള്ളിയൊക്കെ എന്തോ രസം അറിയാം. പിന്നെ ഞങ്ങൾ എത്ര എന്നുണ്ടാക്കി ഇത് ഇന്നെ കൂട്ടാതെ നാളെ നാട് കൂട്ടി വയ്ക്കുക തന്നെയാണ് അതിൻ്റെ രസം ഒന്നും കൂടി അരറ്റിച്ചു. ഇത് പിന്നെ ഇന്ന് ഉണ്ടാക്കാറ ചട്ടിന് ചൂടാറിനെ മുന്നേ അത് തീരുമാനമായി കേട്ടോ. ഞാൻ അച്ചാറിട്ട ഇനി ഒരുവിധം എത്തുണ്ടാക്കിയാലും ഞാൻ പിന്നത്തെ എനിക്ക് ഉണ്ടാക്കാൻ മാണ്ടിയിട്ട് നമ്മൾ പാത്തക്കാണെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ നിർക്കാതെ തന്നെ ഉണ്ടാക്കിയാണ്ട് പാത്തക്കാൻ വേണ്ടി കുറച്ച് തോന ഉണ്ടാക്കിയേക്കാന്നല്ലാതെ. പിന്നെ ഇവിടെ ഋതുവിൻ്റെ ആൾക്കാർ കണ്ട് കണ്ട് തന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കല്. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ചട്ടി തീരുമാനമായിക്കണേ. ഇനിയിപ്പോൾ ചട്ടിയിലെത്തില്ല. അപ്പോൾ പാത്തക്കാണോലെ നിങ്ങൾക്കൊക്കെ പാത്തക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസത്തിനോ മൂന്ന് ദിവസത്തിനോ പാത്തക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ആ ഒരു മട്ടത്തിന് പാത്തച്ചാൽ എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അത് തീരുമാനമായിക്കണേ. അപ്പോൾ തന്നെയാണ് നമ്മളന്നത്തെ വീഡിയോ. ഈ കടു ഈ ഒരു കടുമാങ്ങാന്നോ എന്തെങ്കിലും ഇത് നിങ്ങൾ പറഞ്ഞോളിട്ടാ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർപ്പതി തന്നെയാണ്. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കില്ല. അതേമാതിരി തന്നെയാണ് നിങ്ങൾ കുറേ ആൾക്കാർക്കാണ് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു തന്നെ ചെയ്താലിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.